ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പ്രോപ്പർ കാക്കനാടാണ്. പ്രോപ്പർ കാക്കനാട് ഒരു വീട് ചോദിച്ചു വിളിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് മാർബിൾ ഹോംസിനുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് കളക്ട്രേറ്റിനും അതുപോലെ തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡിനൊക്കെ വളരെ അടുത്തായിട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും ഈ കാണുന്ന 10 വില്ല പ്രൊജക്ടിനകത്തെ എല്ലാ വീടുകളുടെയും ജസ്റ്റ് നമുക്കൊരു വീഡിയോ ഒന്ന് കണ്ടുപോകാം. അപ്പൊ ഞാൻ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു, പ്രോപ്പർ കാക്കനാട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു വീട്ടിൽ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ കാക്കനാട് കളക്ട്രേറ്റിലേക്ക് 2.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിലും 2.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ ഒരു വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വെറും 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സീപോർട്ട് എയർപോർട്ടിലേക്ക് റോഡിലേക്ക് എത്താവുന്നതാണ്. ഇവിടെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഭവൻസ് സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് വളരെ അടുത്ത് കാക്കനാടേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗേറ്റഡ് പ്രൊജക്ടിനകത്ത് 10 വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. ഏകദേശം മെജോറിറ്റി വീടുകളും സെയിലായി, പലതരം ആളുകൾ താമസമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ കാണുന്ന ഒരു വീടാണ്. 4.4 സെന്റ് ലാൻഡിൽ 2050, 4.47 സെന്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ 10 വില്ലകളുടെയും എലിവേഷനൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടു. ഇതിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടു. 4 മീറ്റർ വീതിയുള്ള നല്ലൊരു റോഡ് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലൂടെ കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് നല്ല ഭംഗിയുള്ള ടൈലുകളൊക്കെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന വില്ലയിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാം ഇതിന്റെ റോഡ് വന്നിരിക്കുന്ന ഷേപ്പ് കാണാം. ഇതിനടിയിലെല്ലാം തന്നെ നമുക്ക് മഴവെള്ളം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കളക്ട് ചെയ്യാനുള്ള ആ ഒരു റെയിൻ വാട്ടർ സിസ്റ്റം ഇതിനടിയിൽ തന്നെ അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലും മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളക്കെട്ടില്ലാത്ത രീതിയിലാണ് ഇതിന്റെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റ് ആയിട്ടാണ് ഇതിൽ ഈ വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡുകളും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വീടിന്റെ നമുക്ക് ഗേറ്റും മതിലൊക്കെ നോക്കുവാണെങ്കിൽ മതിൽ വന്നിട്ട് ഒരു വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ ടെക്സ്റ്റർ വർക്കും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. മെയിൻ രണ്ട് പില്ലറുകളിൽ ഭംഗിയുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വൈറ്റ് കളർ പെയിന്റ് കൂടാതെ കുറച്ച് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്, ചെറിയൊരു ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകൾ എല്ലാം ചെയ്തിട്ട് വളരെ അട്രാക്റ്റീവായ രീതിയിലാണ് ഈ ഒരു വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ കാർ പോർച്ചിലേക്ക് നമ്മൾ ഗേറ്റ് തുറന്നിട്ട് പോർച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു പോർച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലും നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടലി 2 കാറുകൾ ഈ ഒരു വീട്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കിണർ തന്നെയാണ്, പക്ഷെ നമുക്ക് വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള സൗകര്യത്തിനായിട്ട് അതിനെ ഹാഫ് ആയിട്ട് മുകൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇതിന്റെ കാർ പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കാർ പോർഷൻ ഈ ഒരു ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പണിംഗ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു നമ്മൾ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ കാണാം കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസും ഒക്കെ ഭംഗിയായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന് ഏകദേശം പകുതിയോളം ഭാഗം വരെ ഈ ടൈല് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്തെല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ വഴിയിലൂടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ ആ ഒരു നടന്നു ചെല്ലുന്ന ഏരിയയിൽ വന്നിട്ട് വർക്ക് ഏരിയ സ്പേസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴും കാണാം ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് നമ്മൾ എൻഡ് ചെയ്ത് നിൽക്കുന്നതും വർക്ക് ഏരിയയുടെ സ്പേസിലേക്കാണ്. ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ കളക്ട്രേറ്റിലേക്കുള്ള ദൂരം പറഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് എത്താം. അതുപോലെ തന്നെ ഇടപ്പള്ളി സൈഡിലേക്ക് പോകണമെങ്കിൽ 8 കിലോമീറ്റേഴ്സും ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ കാണുന്ന വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് നോക്കിയാൽ കാണാം ഭംഗിയുള്ള ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 2 ചെയറൊക്കെ ഇടാവുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ പീസിലായിട്ട് ഇതുപോലെ ഒരു നല്ല ഭംഗിയായ ഡിസൈനിലൊക്കെയാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു വുഡ് വന്നിട്ടാണ്, അല്ലെങ്കിൽ ടീക്ക് വുഡ് തേക്കിലാണ് ഈ കാണുന്ന ഡോറ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഈ കാണുന്ന വീടിന്റെ ഡോറ് ഫേസ് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. നമുക്കപ്പോൾ ഇതിന്റെ ഒരു ഡോറ് തുറന്ന് അകത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഇതിന്റെ ഒരു ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ വളരെ ഭംഗിയായിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഫ്ലോർ നോക്കിയാൽ കാണാം, നല്ല ഭംഗിയായിട്ട് ഓഫ് വൈറ്റ് ഡിസൈനിൽ, ഓഫ് വൈറ്റ് കളറിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം, ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വളരെ ഭംഗിയായിട്ട് മൂന്ന് ഷാൻഡിലിയേഴ്സ് നമുക്ക് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത് കാണാം. നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ്ലി ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ്. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാം വിൻഡോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ഒരുപാട് വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു വിൻഡോ ഇരിക്കുന്ന ഭാഗം നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ടൊരു ടെക്സ്ചർ വർക്ക് ഒക്കെയാണ് ആ ഒരു വിൻഡോയ്ക്കകത്തായിട്ട് നമുക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടുത്തെ ഒരു ടി വി വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ വരുന്നത് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. മൾട്ടി വുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ടി വി വയ്ക്കാനായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു മുകൾ ഭാഗത്ത് നോക്കിയാൽ കാണാം, ആ ഒരു ഭാഗം മാത്രം ഡബിൾ ഹൈറ്റഡ് അല്ലാതെ കുറച്ച് പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ആണെങ്കിലും മൾട്ടി വുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ലിവിംഗ് ഏരിയയിൽ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു ആറേഴ് പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡൈനിങ്ങിന്റെ എൻട്രൻസും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വുഡൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അവിടെയും നല്ല ഭംഗിയായിട്ടുള്ള ചെറിയൊരു ലൈറ്റൊക്കെയാണ് അവർ ഹാങ് ചെയ്ത് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്പേസ് ആണ് ഡൈനിങ് ഏരിയയിൽ ലഭിക്കുന്നത്. ഇതിന്റെ റൂഫ് നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള ഹെവി വർക്കുകളൊക്കെ തന്നെയാണ് ഇതിന്റെ റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്കുള്ള നമുക്കൊരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് കൂടി ലഭിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിൽ മൾട്ടി വുഡിൽ വളരെ ഡെക്കറേറ്റീവ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഒരുപാട് ഡ്രോസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് നമുക്ക് സൂക്ഷിക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിനിടയിലെല്ലാം ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. അതിന്റെ താഴെയുള്ള ഭാഗമാണെങ്കിലും വളരെ ഭംഗിയായിട്ട് മൾട്ടി വുഡ് കൊണ്ട് ഒരുപാട് സ്റ്റോറേജ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ വരുന്നത്. വാഷിംഗ് കൗണ്ടറിന്റെ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാലും കാണാം വളരെ ഭംഗിയായിട്ട് മൾട്ടി വുഡിനകത്ത് ആ ഒരു നല്ല വർക്കിന്റെ അകത്തായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വാഷ് ബേസിൻ വന്നിട്ട് കോളറിന്റെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു മിററും അതിന് താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ വരുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാം. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബെഡ്റൂമിന്റെ ഡോറുകളുടെ ഒക്കെ ഒരു മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ പെയിന്റ് ആണ് ഡോറിനൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു ബെഡ്റൂം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡബിൾ കോട്ടൊക്കെ ഇടാനുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഈ ഒരു വിൻഡോ ചെയ്തിരിക്കുന്ന വോള് നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള ടെക്സ്റ്റർ വർക്കൊക്കെ ചെയ്തിട്ട് അതിനടുത്തൊക്കെയായിട്ട് നല്ല ഭംഗിയുള്ള ഷോ ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു വലിയ വാർഡ്രോബ് കിട്ടുന്നുണ്ട്. ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ട് ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളറാണ് മൾട്ടി വുഡിൽ അവർ കളറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടെ താഴത്തെ നിലയിലുള്ള 2-ാമത്തെ ബെഡ്റൂമാണ്. ഇതൊരു 4 BHK ഹൗസ് ആണ്. താഴെ 2 ബെഡ്റൂമുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിന്റെ ആണെങ്കിലും ഡോറുകളുടെ പാറ്റേൺ ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഞാൻ അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നമുക്കൊരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫ് നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് LED ലൈറ്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു വോള് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ഭംഗിയായിട്ടുള്ള ഒരു ടെക്സ്റ്റർ വർക്കാണ് ഈ ഒരു ഭാഗത്തുള്ള വോളിന് കൊടുത്തിരിക്കുന്നത്. അവിടെയും 2 ഭംഗിയുള്ള ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. 2 സിംഗിൾ വിൻഡോസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്താണ് മെയിൻ 3 വിൻഡോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കിയാൽ കുറച്ചും കൂടെ ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അവിടുത്തെ ടൈലുകളുടെ കളർ കോമ്പിനേഷനിൽ കുറച്ചൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലായിട്ടാണ് ഇവിടുത്തെ വോളിലും ഫ്ലോറിലും ഒക്കെയുള്ള ടൈലുകൾ ചെയ്തിരിക്കുന്നത്.
താഴത്ത് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ വന്നിട്ടാണെങ്കിൽ നമുക്ക് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലല്ല, നമുക്ക് ഡോർ വെച്ച് ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ ഇതുപോലെ ഒരു ഹാഫ് ഗ്ലാസ്സിലും ഹാഫ് വുഡിലും ഒക്കെ ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 3 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു കിച്ചണിൽ കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ടാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ റൂഫ് നോക്കിയാലും കാണാം, അവിടെ ഇവിടേക്കായിട്ട് ഒരുപാട് ഹാങ്ങിങ് ലൈറ്റ്സും ചെറുതും വലുതും ഒക്കെ അതിനോട് LED ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ കയറി വന്നപ്പോൾ കണ്ടിരുന്നു നമുക്ക് ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KW വാട്ടറും കൂടിയാണ്. നമുക്ക് വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഡിസൈനോട് കൂടി ഒരു ഫ്ലോറിംഗ് ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെയും നമുക്കൊരു സിങ്ക് ഫെസിലിറ്റിയും സ്ലാബും അടിയിൽ സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് വർക്ക് ഏരിയയും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിനെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ ഇട്ടിട്ട് അതിനുള്ളിലെല്ലാം തന്നെ ഭംഗിയായിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് മുകളിലെത്തുന്നത് വരെയുള്ള ആ ഒരു സ്പേസ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം, ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. നല്ല രീതിയിൽ തന്നെ നല്ല സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 2050 സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലാവിഷായിട്ട് സ്പേസ് ആണ് ഇവിടുത്തെ ഓരോ റൂമുകളിലാണെന്നുണ്ടെങ്കിലും ഓപ്പൺ ഏരിയാസിലും ഒക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഹാളിൻ്റെ മുകളിലേക്കൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ, ഒരുപാട് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് തന്നെ റൂഫ് ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അവിടെയാണ് TV വെക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും വർക്കുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഹാളിൽ ഇവിടെ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് റീഡിംഗ് പർപ്പസിനും ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഈ ഭാഗത്തായിട്ടൊരു സ്റ്റഡി ടേബിൾ കൂടെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് താഴെ നിന്നുള്ള നമ്മൾ നോക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിന് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വാർത്തു പോയിരിക്കുന്ന ഇവിടുത്തെ ആ ഒരു റൂഫ് നമുക്ക് വളരെ അടുത്തായിട്ട് വിസിബിൾ ആണ്. വളരെ ഭംഗിയായിട്ടുള്ള ഷാൻലിയറുകൾ ഒരേപോലുള്ള 3 എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നിന്ന് കണ്ട് ആസ്വദിക്കാനുള്ള അത്രയും തന്നെയുണ്ട്. വളരെ ഭംഗിയായ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് കവർ ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല സേഫ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും അകത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹാളിൽ നിന്ന് നമുക്കൊരു പാസേജ് പോലെ ഇങ്ങോട്ട് ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഈ ഒരു പാസേജിന്റെ ഇവിടെ നിങ്ങൾക്കൊരു ഡോറ് കാണാം. ഈ ഡോറ് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യത്തിന് വളരെ വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബാൽക്കണി ഒരു പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ഒരു ഭാഗം വന്നിട്ട് നമുക്ക് സൺലൈറ്റ് റെയിനൊക്കെ കിട്ടുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നല്ല അയൺ ഹാൻഡ് റെയിൽസ് ഒക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റ് എൻഡ് വരെ പോകാവുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നത്. ഇതും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള 10 വില്ലകളുടെയും വ്യൂ നന്നായിട്ട് തന്നെ വിസിബിൾ ആണ്. ഓപ്പോസിറ്റ് ഒക്കെ കാണുന്ന വീടുകളിൽ പലതും സെയിലായതും പലതിലും ആളുകളൊക്കെ താമസമായതുമാണ്. നല്ല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ വലിയൊരു ഗേറ്റ് ഉണ്ട്. ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണ്. ഗേറ്റഡ് വില്ല എന്ന് പറയുമ്പോൾ പലർക്കുള്ള ഡൗട്ട് സെക്യൂരിറ്റി ഉണ്ടോ, മന്ത്ലി ചാർജസ് ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും. സെക്യൂരിറ്റി ഇല്ല, നമുക്ക് ഫ്യൂച്ചറിൽ ഈ വില്ലകളിലെ ആളുകൾക്കൊക്കെ കൂടെ സംസാരിച്ചിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെക്യൂരിറ്റി വെക്കാം. അല്ലാതെ ബിൽഡർ ആയിട്ട് ഒരു സെക്യൂരിറ്റി വെച്ച് തരുമോ, മന്ത്ലി മെയിൻ്റനൻസ് ചാർജോ, അങ്ങനെ ഒന്നും തന്നെ നമുക്ക് നിലവിലില്ല. അത്യാവശ്യത്തിന് നല്ലൊരു ഏരിയയാണ്, ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാക്കനാട് തുതിയൂര് ബസ് പോകുന്ന റൂട്ടാണ്. അപ്പം നമുക്ക് എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. നമുക്ക് ഇതിന് മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണേണ്ടത്. ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. താഴെ കണ്ടതുപോലെ തന്നെയുള്ള സെയിം ലെങ്തിലും വിഡ്ത്തിലും ഒക്കെ ആയിട്ടാണ് ഇവിടെയും ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു റൂഫിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു റൂമിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു വോള് നോക്കിയാൽ കാണാം താഴെ കണ്ടതുപോലെ ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടൊക്കെയാണ് എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലായിട്ടാണ് ടൈലുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഇവിടുത്തെ ഒരു ഈ ഒരു റൂമിലെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിലെയും വാർഡ്രോബ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബെഡ്റൂം, ഫോർത്ത് ബെഡ്റൂം ആണ് കാണേണ്ടത്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി വരുന്നതിന്റെ തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ടതുപോലെ എന്ന് പറയാൻ പറ്റൊരു പൊടിക്ക് വലിപ്പം കുറവല്ല, കറക്റ്റ് എക്സാക്റ്റ് നമ്മൾ കണ്ട ബെഡ്റൂമുകൾ പോലെയൊക്കെ തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഡബിൾ കോട്ട് നമുക്ക് ഇവിടെയും ഇടാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഹോളൊക്കെ സെയിം തന്നെയാണ്, നമ്മൾ കണ്ടതുപോലെ ടെക്സ്റ്റർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് വിൻഡോസ് അവിടെയും ഇവിടെ മൂന്ന് വിൻഡോസും ആയിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഒരു വാർഡ്രോബ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്പേസിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നേരത്തെ കണ്ട ആ ഒരു ബാത്റൂമിലെ കൊടുത്തിരിക്കുന്ന സെയിം ടൈലുകളുടെയൊക്കെ ഒരു കളർ കോമ്പിനേഷൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ബാത്റൂമിനകത്തൊക്കെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട്, വളരെ ലെങ്തി ആയിട്ടാണ് ഇവിടുത്തെ ബാത്റൂമുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. തിരിച്ചു വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മുകളിലൊക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് നിങ്ങൾക്ക് വിസിബിൾ ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു, നമ്മൾ ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട്. സീപോർട്ട് റോഡിനും കളക്ടറേറ്റിനും ഒക്കെ വളരെ അടുത്താണ്. നമുക്ക് ഈ കാണുന്ന എറണാകുളം ജില്ലയിലെ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ കളക്ടറേറ്റിലേക്കും ഒക്കെ 2.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക്, അതായത് സീപോർട്ട് റോഡിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടേക്ക് നമുക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ റോഡിനോടും അതുപോലെ തന്നെ കാക്കനാടിനോടൊക്കെ വളരെ അടുത്ത്, കാക്കനാട് പ്രോപ്പർ കാക്കനാട് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ലാൻഡ് അളവ് എന്ന് പറയുന്നത് 4.47 സെന്റ് ആണ്. 4.47 സെന്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വളരെ നല്ലൊരു കുടിവെള്ളം കിട്ടുന്ന ഒരു കിണർ ഇവിടെയുണ്ട്. കാക്കനാട് ഭാഗമാണ് ഞാൻ എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എസ്പെഷ്യലി ഇതൊരു 10 വില്ലകൾ വരുന്ന ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭംഗിയുള്ള ഈ വീട് ഉദ്ദേശിക്കുന്ന വില 97 ലക്ഷം രൂപയാണ്. 97 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കുക, മാർബിൾ ഹോംസിലൂടെ നമ്മുടെ ഒരു ഡിസ്കൗണ്ട് പ്രൈസോട് കൂടിയിട്ട് ഓണറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഓണറുടെ കഴിഞ്ഞ് നമുക്ക് നല്ലൊരു നെഗോസിയേഷൻ ഒക്കെ വാങ്ങിയിട്ട് നല്ലൊരു റേറ്റിൽ ഈ കാണുന്ന വീട് സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ഒരു വീട് കാണാൻ വരുമ്പോൾ ആദ്യം തന്നെ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലോൺ അന്വേഷിക്കാതെ ആദ്യം നമ്മളുടെ എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ അതിന്റെ അഡ്വൈസിന് വേണ്ടിയിട്ട് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഒരു വീട് വാങ്ങിക്കാൻ നിങ്ങളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്, ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുള്ള കുറച്ച് പൈസയുണ്ട്, ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് ലോണിലാണ് വേണ്ടത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ അഡ്വൈസും മാർബിൾ ഹോംസ് തരുന്നതാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയോട് കൂടി ഇതിൽ കാണുന്ന എല്ലാ വീടുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ മാർബിൾ ഹോംസിലേക്ക്. ഇതുപോലുള്ള മനോഹരമായ വീടുകളൊക്കെ ഇനിയും കാണുന്നതിനായിട്ട് മാർബിൾ ഹോംസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.